നമസ്കാരം. ഈ ചിത്രത്തിൽ കാണുന്ന യൂണിഫോം ധാരിയുടെ പേര് സാലെ അൽ റൗറി എന്നാണ്. 57 വയസ്സ് മാത്രമായിരുന്നു പ്രായം. ഹമാസിൻ്റെ ഇപ്പോഴത്തെ തലവൻ കൊല്ലപ്പെട്ടാൽ അല്ലെങ്കിൽ അന്തരിച്ചാൽ പകരം ചുമതലയേൽക്കേണ്ട ഏറ്റവും സീനിയർ നേതാവാണ്. ഹമാസിൻ്റെ പരമാധികാര സമിതിയായ പോളിറ്റ് ബ്യൂറോയുടെ ഡെപ്യൂട്ടി ചീഫ്. ഇന്നലെ ഇസ്രായേൽ സേന നടത്തിയ ബോംബാക്രമണത്തിൽ റൗറിയുടെ ശരീരം ഛിന്നഭിന്നമായി. മൃതദേഹം വീണ്ടെടുക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ ചിന്നിച്ചെതറിപ്പോയി എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഗൗരവമേറിയ ഒരുപാട് കാര്യങ്ങൾ ഈ കൊലപാതകത്തിലുണ്ട്. ഒന്ന്, റൗറി കൊല്ലപ്പെട്ടത് ഗാസയിലോ ഫലസ്തീൻ മണ്ണിലോ അല്ല, നേരമറിച്ച് ലെബനൻ എന്ന ഹമാസിൻ്റെ ഏറ്റവും സുരക്ഷിത താവളങ്ങളിൽ ഒന്നിലെ ഹമാസിൻ്റെ ഓഫീസിൽ വെച്ചാണ്. വെറുതെ കണ്ണുമടച്ച് നടത്തിയ ഒരു ആക്രമണമായിരുന്നില്ല, ദീർഘകാലത്തെ ഇൻ്റലിജൻസ് വർക്കിൻ്റെ ഭാഗമായി. അറൗറിയെ കൃത്യമായി പിന്തുടർന്ന് അറൗറി ഹമാസിൻ്റെ ബെയ്റൂട്ടിലുള്ള ഓഫീസിൽ എത്തുന്ന സമയം നോക്കി കൃത്യമായി നടത്തിയ ആക്രമണം. ലെബനൻ നമുക്കറിയാം ഒരു പരിധിവരെ ഹിസ്ബുള്ളയുടെ നിയന്ത്രണത്തിലാണ്. ഹിസ്ബുള്ള ഇറാന്റെ സൈനിക സാമ്പത്തിക പിന്തുണയിൽ സമാന്തര സൈന്യമായി പ്രവർത്തിക്കുന്ന ഒരു ഭീകര സംഘടനയാണ്. ഹിസ്ബുള്ള ഷിയ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന സുന്നികളോട് യോജിപ്പില്ലാത്ത രാഷ്ട്രീയ ആശയത്തിന്റെ വക്താക്കളാണ്. എന്നാൽ ഇസ്രയേലിനെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തിൽ സുന്നി ഷിയ വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ടാണ് ബദ്ധശത്രുക്കളായ സുന്നി ഭീകര സംഘടനയായി പ്രവർത്തിക്കുന്ന ഹമാസിനൊപ്പം ഹിസ്ബുള്ള എന്ന ഷിയ ഭീകര സംഘടനയും ചേരുന്നത്. നമുക്കറിയാം മറ്റൊരു ഷിയ ഭീകര സംഘടനയാണ് ഹൂത്തികൾ. ഹൂത്തികൾ രൂപം കൊണ്ടത് തന്നെ സൗദി അറേബ്യയെ തകർക്കാനാണ്. സൗദി അറേബ്യയിലേക്ക് ധാരാളം റോക്കറ്റുകളും ബോംബുകളും തുടരെ തുടരെ വർഷിക്കാറുണ്ട് ഹൂത്തികൾ. ഈ ഹൂത്തികളും ഇപ്പോൾ ചെങ്കടലിനെ കീഴടക്കി പാശ്ചാത്യ ലോകത്തെ പാഠം പഠിപ്പിക്കാൻ രംഗത്തിറങ്ങിയിട്ടുണ്ട്. കൃത്യമായ ഒരു പണി കഴിഞ്ഞ ദിവസം അമേരിക്കൻ സേന കൊടുത്തു. ഹൂത്തികളുടെ 3 ബോട്ടുകളാണ് ചെങ്കടലിൽ മുക്കിത്താഴ്ത്തിയത്. 10 പ്രധാനപ്പെട്ട പോരാളികൾ എന്നവർ അവകാശപ്പെടുന്ന ഹൂത്തി നേതാക്കളാണ് കൊല്ലപ്പെട്ടത്. അതിനുശേഷം ചെങ്കടലിൽ വലിയ കുഴപ്പമൊന്നും സംഭവിച്ചിട്ടില്ല. അതുപോലെയുള്ള ഒരു ആത്മവിശ്വാസമാണ് ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രമായ ലെബനിൽ തമ്പടിക്കാനും ഓഫീസ് തുടങ്ങാനും ഒക്കെ ഹമാസിനെ പ്രേരിപ്പിച്ചത്. ഹമാസിന്റെ വലിയ നേതാക്കളൊക്കെ സുരക്ഷിതമായി കഴിയുന്നത് ഖത്തറിലാണ്. ഖത്തർ ഇസ്രായേലുമായി ശത്രുതയിലല്ല, പാശ്ചാത്യ ലോകവുമായി നല്ല ബന്ധത്തിലാണ്. ഇന്ന് പുറത്തു വന്ന മറ്റൊരു വാർത്ത, ഖത്തറിലെ അമേരിക്കൻ സേനയുടെ ബേസ് അടുത്ത 10 കൂടി തുടരാനുള്ള അനുമതി കൊടുത്തെന്നാണ്. അതായത് പാശ്ചാത്യ ലോകവുമായി ഭേദപ്പെട്ട ബന്ധമുള്ള, സാമ്പത്തികമായി ഏറ്റവും അധികം വളർച്ചയുള്ള, ഏറ്റവും നിയമവാഴ്ചയുള്ള രാജ്യമാണ് ഖത്തർ. പക്ഷെ ഖത്തറിലാണ് ഹമാസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ അഭയം തേടുന്നത്. അത് സുരക്ഷിത താവളമാണ്. ഖത്തറിൽ കയറി ആക്രമിക്കാൻ ഇസ്രായേലോ അമേരിക്കയോ തുനിയുകയില്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാൽ ഹിസ്ബുള്ളയുടെ താവളം എന്ന് പറയുന്നത് ലെബനനാണ് പ്രധാനമായും, ഒപ്പം സിറിയയുമുണ്ട്. ലെബനനും സിറിയയും സ്വതന്ത്ര രാജ്യങ്ങളാണ്. പക്ഷെ ഇതൊന്നും ഇസ്രായേലിനെയോ അമേരിക്കയോ ബാധിക്കുന്നില്ല. ഇന്നലെ ഒരേ സമയം 2 രാജ്യങ്ങളുടെയും തലസ്ഥാനത്തേക്കാണ് ആക്രമണം അഴിച്ചുവിട്ടത് ഇസ്രായേൽ സേന. ലെബനന്റെ തലസ്ഥാനമായ ബെയ്റൂട്ടിലെ ഹിസ്ബുള്ളയുടെ സംരക്ഷണയിൽ തണലിൽ കഴിയുന്ന ഏറ്റവും സുരക്ഷിതമായ ഇടമാണ് ഹമാസിന്റെ ഓഫീസ് പ്രവർത്തിക്കുന്നത്. ആ ഓഫീസിന് നേരെയാണ് ഡ്രോൺ ആക്രമണം നടത്തിയത്. ആ ആക്രമണത്തിലാണ് അറൗറി അടക്കം 6 കൊല്ലപ്പെട്ടത്. ഇതേ സമയത്ത് തന്നെ സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസിന് നേരെയും ഇസ്രായേൽ ബോംബാക്രമണം നടത്തി. ഗോലൻ കുന്നുകളിൽ നിന്നായിരുന്നു ആക്രമണം. നിരവധി ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങൾ ബോംബിട്ട് തകർത്തെന്നും നിരവധി ഹിസ്ബുള്ള ഭീകരർക്ക് പരിക്കേറ്റെന്നും ഇസ്രായേൽ സേന അവകാശപ്പെടുന്നുണ്ട്. അതേസമയം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബെയ്റൂട്ടിൽ നടത്തിയ ആക്രമണത്തെക്കുറിച്ചോ അറൗറി കൊല്ലപ്പെട്ടതിനെക്കുറിച്ചോ ഒന്നും ഇസ്രായേൽ കമാന്നൊരക്ഷരം മിണ്ടിയിട്ടില്ല. ഇസ്രായേൽ ലെബനന്റെ പരമാധികാരത്തിന്റെ മേൽ കടന്നുകയറി ആക്രമണം നടത്തി എന്ന ആരോപണവുമായി സിറിയയും ലെബനനും വരെ രംഗത്ത് വന്നിട്ടുണ്ട്. ഇറാൻ പറഞ്ഞിരിക്കുന്നത് തിരിച്ചടിക്കുമെന്നാണ്, ഞങ്ങൾ കൈയും കെട്ടി നോക്കി നിൽക്കില്ല, തിരിച്ചടിക്കുമെന്നാണ്. ഇത് മാത്രമല്ല, ഹിസ്ബുള്ള അപ്പോൾ തന്നെ റോക്കറ്റ് ആക്രമണം ആരംഭിക്കുകയും ചെയ്തു. വടക്കൻ ഇസ്രായേലിലേക്ക് തുടർച്ചയായി ഹിസ്ബുള്ള റോക്കറ്റ് ആക്രമണം നടത്തി. ആ ആക്രമണത്തിൽ 3 ഇസ്രായേലി സൈനികർക്ക് പരിക്കേറ്റെന്നും സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതായത് തിരിച്ചടി ആരംഭിച്ചിരിക്കുന്നു, പക്ഷേ ഹമാസിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്ന നീക്കമാണ്.
അതീവ സുരക്ഷിതമെന്ന് കരുതി ഹിസ്ബുള്ളയുടെ സംരക്ഷണയിൽ കഴിഞ്ഞിരുന്ന ബെയ്റൂട്ടിലെ ഹമാസിൻ്റെ ഓഫീസ് തച്ചുടച്ച് ഏറ്റവും പ്രധാനപ്പെട്ട നേതാവടക്കം 6 പേരെ ഇസ്രായേൽ സേനയ്ക്ക് കൊല്ലാൻ കഴിഞ്ഞെങ്കിൽ അതും അമേരിക്കയുടെ അനുമതിയില്ല. സാധാരണ ഇത്തരം പ്രവർത്തികളൊക്കെ ചെയ്യുന്നതിന് മുൻപ് അമേരിക്കയുടെ അനുമതി ചോദിക്കും. ഈ ആക്രമണം അമേരിക്കയുടെ അനുമതിയില്ലാതെയാണ് നടത്തിയത്. സ്വാഭാവികമായും ഹമാസിന് ഭയപ്പെടേണ്ടി വരും. ഖത്തറല്ലാതെ ഒരിടത്തും സുരക്ഷയില്ലാത്തൊരു സാഹചര്യമുണ്ട്. ഖത്തർ വളരെ നിയന്ത്രിതമായാണ് ഇക്കാര്യത്തിൽ ഇടപെടുന്നത്. പാശ്ചാത്യ ലോകത്തെ പ്രകോപിപ്പിക്കാതെയാണ് ഖത്തർ ഹമാസിനെ പിന്തുണയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ സകല ഹമാസ് നേതാക്കന്മാർക്കും ഖത്തറിൽ പോയി ഒളിപാർക്കാൻ കഴിയില്ല. മാത്രമല്ല ഹമാസിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഇസ്രായേലിനെ തകർക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിൻ്റെ പരിസര പ്രദേശത്തൊക്കെ അവർക്ക് കഴിയേണ്ടത്. അതുകൊണ്ട് പലപ്പോഴും ജോർദാനിലും ഈജിപ്തിലും ലെബനനിലും സിറിയയിലുമാണ് ഹമാസിൻ്റെ പല നേതാക്കളും ഒളിവിൽ താമസിക്കുന്നത്. തുർക്കിയിലുമുണ്ട്. ജോർദാനും ഈജിപ്തും ഒന്നും ഈ ഭീകരവാദത്തെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കുന്നില്ലാത്തതുകൊണ്ട് അവർക്ക് ചില പരിമിതികളുണ്ട്. അതുകൊണ്ടാണ് ലെബനനും സിറിയയുമാണ് വാസ്തവത്തിൽ ഹമാസിൻ്റെയും ഹിസ്ബുള്ളയുടെയും ഒക്കെ ശക്തി കേന്ദ്രമായി മാറുന്നത്. ഈ സാഹചര്യത്തിൽ ഒരിടവും സുരക്ഷിതമല്ല എന്നൊരു സന്ദേശം, ആ സന്ദേശമാണ് ഇപ്പോൾ ഇസ്രായേൽ കൊടുത്തത്. അത് ഹമാസിൻ്റെ ഉറക്കം കെടുത്തുകയാണ്. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് കൊല്ലപ്പെട്ടു എന്നത് ചെറിയ കാര്യമല്ല. ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ഈ നേതാവ് ഒരിക്കലും ഒഴിച്ചുകൂടാനാവാത്ത ഒരാളാണ്. വെറുതെ അങ്ങ് കൊല്ലുകയല്ല. ഇതിനു മുൻപ് തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു പറഞ്ഞിരുന്നു, നിന്റെ തല എനിക്ക് വേണമെന്ന്. നവംബറിൽ തന്നെ പറഞ്ഞിരുന്നു, ഞാൻ നിന്റെ തലയെടുക്കും. കാരണം വെസ്റ്റ് ബാങ്കിലെ ഹമാസിനെ നിയന്ത്രിച്ചിരുന്ന, അല്ലെങ്കിൽ വെസ്റ്റ് ബാങ്കിലെ തലവൻ അറൌറിയായിരുന്നു. അതുകൊണ്ട് തന്നെ നെതന്യാഹു നേരിട്ട് പ്രഖ്യാപിച്ചതാണ് അറൌറിയുടെ തലയെടുക്കുമെന്ന്. ആ പ്രഖ്യാപനമാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. ഇസ്രായേൽ അവകാശവാദമൊന്നും നടത്താത്തത് മറ്റൊരു രാജ്യത്തിൻ്റെ പരമാധികാരത്തിൽ ഇടപെട്ടു എന്നത് അംഗീകരിക്കാൻ സാങ്കേതികമായി പിശവുള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ കുഴപ്പമുള്ളത് കൊണ്ടാണ്. ഇത് മാത്രമല്ല, ഈ റൌറി എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നോട്ടപ്പുള്ളികളിൽ ഒരാളായിരുന്നു. 2014 3 ഇസ്രായേലി കൗമാരക്കാരെ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചതിന് നേതൃത്വം കൊടുത്തത് റൌറിയായിരുന്നു. അന്ന് ഇസ്രായേൽ സേന നോട്ടമിട്ടതാണ്. ആഗോള ഭീകരനായി അമേരിക്ക 2015 തന്നെ ലിസ്റ്റ് ചെയ്യുകയും ഇയാളെ പിടികൂടിയാൽ $4 മില്യൺ പ്രതിഫലം നൽകാം എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തതാണ്. അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭീകരന്മാരിൽ ഒരാളാണ് റൌറി. ആ റൌറിയാണ് നിന്റെ തല ഞാൻ എടുക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പ്രധാനമന്ത്രി ബെന്യാമിൻ്റെ വാക്ക് അതേപടി സ്വീകരിച്ചുകൊണ്ട് ഇസ്രായേൽ സേന വകവരുത്തിയത്. ഇസ്രായേൽ സേനയ്ക്കെതിരെയുള്ള, ഇസ്രായേൽ പൗരന്മാർക്കെതിരെയുള്ള ഒട്ടേറെ കൊലപാതകം അടക്കമുള്ള ക്രിമിനൽ കുറ്റങ്ങളിലെ പ്രതി കൂടിയാണ് അറൌറി. നിരവധി വർഷങ്ങളിൽ അറൌറി ഇസ്രായേൽ ജയിലിലായിരുന്നു. 2010 ജിലാദ് ഷാലിത് എന്നുപേരുള്ള ഒരു ഇസ്രായേലി സൈനികനെ വിട്ടുകൊടുക്കുന്നതിന് വേണ്ടി 2006 തടവിലാക്കിയതാണ്. 2010-11 കാലഘട്ടത്തിൽ ഇയാളെ വിട്ടുതരുന്നതിന് വേണ്ടി ഒരു തടവുകാരെ കൈമാറ്റം ചെയ്യുന്ന കരാറിൽ ഏർപ്പെടുകയുണ്ടായി. ആ ഏർപ്പാടിൻ്റെ ഭാഗമായി 1000-ലധികം തടവുകാരെ ഇസ്രായേലിന് വിട്ടുകൊടുക്കേണ്ടി വന്നു. അങ്ങനെ വിട്ടുകൊടുത്ത അനേകം പേരാണ് പിന്നീട് ഹമാസിന് നേതൃത്വം കൊടുത്തതും നിയന്ത്രിച്ചതും. അതിൽ പ്രധാനപ്പെട്ട ആളായിരുന്നു അറൌറി. അതുകൊണ്ട് തന്നെ ഇസ്രായേലിനും അമേരിക്കയ്ക്കും വാശിയുണ്ടായിരുന്നു അറൌറിയുടെ ജീവനെടുക്കണമെന്ന്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രുക്കളിൽ ഒരാളെയാണ് ഇപ്പോൾ വകവരുത്തിയിരിക്കുന്നത്. ഇത് ഹമാസിൻ്റെ ഉറക്കം കെടുത്തുമെന്ന് തീർച്ചയാണ്. കാരണം ഒരിടവും സുരക്ഷിതമല്ല. ഇസ്രായേൽ സേനയുടെ കണ്ണുകൾ എല്ലായിടത്തുമുണ്ട്. നേരത്തെ പ്രഖ്യാപിച്ചതുപോലെ അവർ ഗാസയിലെ യുദ്ധത്തിൽ മാത്രമല്ല, അതേ സമയത്ത് തന്നെ ലെബനനിലും സിറിയയിലുമൊക്കെ അവർ ആക്രമണം നടത്തുന്നു. ഒപ്പം തന്നെ ലോകത്തിൻ്റെ ഏത് കോണിൽ പോയി ഒളിവിലിരുന്നാലും 7 ഒക്ടോബർ ആക്രമണത്തിന് ഉത്തരവാദികളായവരെ ഇഞ്ചിഞ്ചായി തീർക്കുമെന്ന പ്രഖ്യാപനം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും യുദ്ധം അവസാനിക്കുന്ന ലക്ഷണമൊന്നുമില്ല. 22,185 ഫലസ്തീനികൾ കൊല്ലപ്പെട്ടുവെന്നാണ് ഇപ്പോൾ ഹമാസ് ആരോഗ്യ മന്ത്രാലയം പറയുന്നത്. 7 ഒക്ടോബർ ശേഷം ഇസ്രായേൽ സേന നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണമാണ് 22,000 കടന്നിരിക്കുന്നത്. അതിൽ ഭൂരിപക്ഷവും സ്ത്രീകളും കുട്ടികളുമാണ്. 7 ദിവസം വെടിനിർത്തൽ നടത്തിയെങ്കിലും പിന്നീട് വെടിനിർത്തൽ ചർച്ചകൾ തുടർന്നെങ്കിലും ഒന്നും ഒരിടത്തും എത്തിയില്ല. യുദ്ധം തുടരുകയാണ്. അതിനിടയിലാണ് ഹമാസിനെ തളർത്തുന്ന ഈ കൊലപാതക വാർത്ത എത്തിയത്. ഇതിനു മുൻപ് ഇറാനിയൻ റവല്യൂഷണറി ഗാർഡിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 പേരെ ഇസ്രായേൽ സേന വകവരുത്തിയിരുന്നു പരിശീലനം കൊടുക്കുന്നതിനിടയിൽ, സിറിയയിൽ പരിശീലനം കൊടുക്കുന്നതിനിടയിൽ. അങ്ങനെ ഇസ്രായേൽ കൃത്യമായി ലക്ഷ്യത്തിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതുതന്നെയാണ് ഹമാസിൻ്റെ ഉറക്കം കെടുത്തുന്നതും.